നമസ്കാരം. കോട്ടയം സിപിഐ സമ്മേളനത്തിൽ മുഖത്തടിയേറ്റ് സിപിഎം. കോട്ടയം ഏറ്റുമാനൂരിൽ തുടങ്ങിയ സിപിഐ ജില്ലാ സമ്മേളന റിപ്പോർട്ടിലാണ് സിപിഎമ്മിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അവസാനിച്ച സിപിഐ സമ്മേളനങ്ങളിൽ ഭരണപക്ഷത്തെ മുഖ്യ പാർട്ടിയായ സിപിഎമ്മിനെതിരെ ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയർന്നത്. പത്തനംതിട്ട സിപിഐ ജില്ലാ സമ്മേളനത്തിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും അടക്കം സിപിഐ സമ്മേളനങ്ങളിൽ വിമർശനം ശക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കേരള കോൺഗ്രസുമായി ചേർന്ന് സിപിഐയെ ഒതുക്കാൻ സിപിഎം ശ്രമിച്ചു എന്നുള്ള അതിരൂക്ഷ വിമർശനം സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ ഉയർന്നു വന്നത്. ഇങ്ങനെയൊരു സാഹചര്യമുണ്ടായപ്പോൾ പലയിടങ്ങളിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് തന്നെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കണ്ടത് എന്ന് റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരെടുത്ത് പറയാതെയാണ് സിപിഐ റിപ്പോർട്ടിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന റിപ്പോർട്ടിൽ എന്നാൽ പകുതിയോടെ സിപിഎമ്മിന് നേരെയുള്ള കടന്നാക്രമണം തന്നെയാണ് കാണാൻ സാധിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സർക്കാരിന് വിമർശനം. മുന്നണിയുടെ പൊതു സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിലാണ് തുടർ ഭരണം ലഭിച്ചത് എന്ന് സിപിഐ കോട്ടയം ജില്ലാ ഘടകം പറഞ്ഞു. എന്നാൽ ഈ വസ്തുത അവഗണിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നും ഇതാണ് ഭരണ തുടർച്ചയിലാകമാനം കാണുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിപിഐയെ വല്ലാതെ അവഗണിക്കുകയാണ് സിപിഎം ചെയ്യുന്നത് എന്നും ചില വ്യക്തികളുടെ കഴിവുകൊണ്ട് മാത്രമാണ് തുടർ ഭരണം എന്ന ധാരണയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നും നേതൃത്വം വിമർശിച്ചു. ഒന്നാം വാർഷിക പരസ്യത്തിൽ ഇടത് സർക്കാർ എന്ന പരാമർശം ഒരിടത്തും ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സിപിഎമ്മിനെതിരെ സിപിഐ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. സിപിഐ അംഗങ്ങൾക്കിടയിൽ ഇത് കടുത്ത വിമർശനത്തിന് കാരണമായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരള വിഷയത്തിലും സിപിഐയുടെ എതിർപ്പ് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ റിപ്പോർട്ട്. സിൽവർ ലൈൻ പദ്ധതി അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചത് തിരിച്ചടിയായി എന്നും സിപിഐ പറയുന്നു. സിപിഎം മന്ത്രിമാരിൽ ചിലർ ബൂർഷ പാർട്ടിയുടെ മന്ത്രിമാരെ പോലെ പെരുമാറുന്നു എന്ന വിമർശനവും റിപ്പോർട്ടിലുണ്ട്. LDFന്റെ മാതൃകാ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനം ഏറ്റെടുത്ത HNL. എന്നാൽ ഇതിന്റെ തുടർ വികസന കാര്യങ്ങൾ വ്യവസായ മന്ത്രി ഏകപക്ഷീയമായി കൈകാര്യം ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPMLA ഉള്ള വൈക്കം നിയോജക മണ്ഡലത്തിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതേസമയം സിപിഐ സമ്മേളനങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളെ മുതിർന്ന സിപിഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ന്യായീകരിച്ചു. പാർട്ടിയിൽ വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവുക എന്നത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ സിപിഐയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവില്ല. സിപിഐ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കൊണ്ടുപോയി സറണ്ടർ ചെയ്തു എന്ന് പറയുന്നവരോട് സഹതാപം മാത്രമാണ് ഉള്ളത് എന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വേദിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നതാണ് സിപിഐയുടെ കടമ എന്നും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ വിശദമാക്കി.